हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे कृष्णा 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 हरे हरे। पीताम्बरं करविराजित शङ्खचक्र कौमोदगीसरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि। श्रीगुरु आयुरपाशरणं नारायणाखिलगुरो भगवन् नमस्ते। जय जय श्री राधे श्याम राधे श्याम। എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ക്രൂരമ്മയുടെ കഥ കേൾക്കാൻ കൊതിച്ച് ഓടിയെത്തിയ സുഹൃത്തുക്കളായ എല്ലാവരുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ക്രൂരമ്മയുടെ കഥ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് മെസ്സേജ് അയച്ചു, അതുപോലെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഭക്തിഭാവം കൊണ്ടാണ് അതിങ്ങനെ ഇത്രയും ആസ്വാദ്യമായിട്ട് തോന്നണത്. നിങ്ങളുടെ ഉള്ളിലൊക്കെ അത്രയും ഭക്തിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇതല്ല കഥയുടെ മഹത്വമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ കാരുണ്യം, ഇത് രണ്ടുമാണ്. ആ ഉള്ളില് ഭഗവാന്റെ കാരുണ്യം എത്രയുണ്ടായാലും ഉള്ളിന്റെ ഉള്ളില് ആ ഭക്തി ഉണ്ടാവണം. എന്നാലേ നമുക്ക് ആ നാമം ജപിക്കാൻ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭക്തരുടെ കഥകൾ കേൾക്കാനൊക്കെ കൊതിയുണ്ടാവും. അത് കൊതി ഇല്ലാണ്ട് ഇരിക്കാൻ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ കലിയുടെ ഒരു ഇടപെടലുകൊണ്ടാണ്. കാരണം മഹത്തായ മഹാത്മാക്കളുടെ കഥകളൊക്കെ ധാരാളം പേര്, അതായത് കുറേ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്ത് ഇപ്പൊ നമുക്കൊക്കെ കാണാം, എത്രയോ സീരിയലുകൾ ഈശ്വരപരമായിട്ടുള്ള നമ്മൾ കാണാം. അതിലുള്ള ഏറ്റവും കൂടുതൽ ആ അനുഭവിക്കുന്ന ഓരോ ദുഷ്ടതകളും കാര്യങ്ങളും ഒക്കെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ കാണാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊന്നും കാണണ്ടായിരുന്നില്ല എന്ന് തോന്നും. അതുപോലെ പല കഥകൾ, രാധാകൃഷ്ണന്മാരുടെയൊക്കെ കഥകൾ, ഇല്ലാത്ത എന്തൊക്കെയോ കഥകൾ, അത് അനാവശ്യമായിട്ട് കുറെ കൂട്ടിച്ചേർത്ത്
അവിശ്വാസ്യമായിട്ടുള്ള അതായത് വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ പലതും പറയുകയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇത് ഇതെല്ലാം കെട്ടുകഥകളാണ് എന്നുള്ളൊരു ഭാവം കുറേ പേരുടെ ഉള്ളിലേക്ക് എത്തിക്കും. അതുതന്നെയാണ് കലിയുടെ ഉദ്ദേശം. അപ്പം കലിയുടെ പ്രവർത്തകരായിട്ട് ധാരാളം പേരുണ്ട്. ആ ശുദ്ധമായ ആ ഭാവത്തിൽ നിന്നും വേർതിരിയാണ് കഥ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതിനെ ഉള്ളില് തട്ടണ രീതിയിൽ നമുക്ക് കഥ പറയാം. പക്ഷേ അതിന്റെ മൂല്യത്തിൽ നിന്ന് ചുതി വരാൻ പാടില്ല. നമ്മുടെ ഇഷ്ടത്തിന് കുറെ കാര്യങ്ങളായി കൂട്ടിച്ചേർത്ത് മൂല്യത്തിൽ നിന്ന് ചുതി വരാതെ കണ്ട് പറയണം. അഥവാ അങ്ങനെ ഒരു മനോധർമ്മം പോലെ പറയുകയാണെങ്കിൽ അത് പറയണം. ഇത് ആ മനോധർമ്മം പോലെ പറയണു എന്നുള്ളത് നമ്മൾ അത് പറയാൻ ഇടയാക്കണം. ഇതിങ്ങനെ പുസ്തകത്തിലൊന്നിലൊന്നുള്ളതല്ല, മനോധർമ്മം പോലെയാണ് എന്ന് പറയാം. അത് ഓരോരുത്തർക്കും ഓരോ ആ ഈശ്വരനെ എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. നമ്മളുടെ മനസ്സിന്റെ ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. പക്ഷേ നമ്മൾക്ക് ആർക്കും ആ ഭഗവാന്റെ ആ ഭക്തവാത്സല്യം കാരുണ്യമാണ് എല്ലാവർക്കും ഇഷ്ടം. ആ വളരെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിലൊന്നും പെടാതെ കണ്ടുള്ള ആൾക്കാർ. നല്ലോണം അറിയണവർക്കും ഒട്ടും അറിയാത്തവർക്കും ഇതൊക്കെ സന്തോഷമാണ്. അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ട് ഈ ലൗകികപരമായ കാര്യത്തിൽ തന്നെ ചുറ്റിക്കറങ്ങണവര്. അവരുടെ ജീവിത കഥകളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അതിങ്ങനെ എടുക്കും, എന്നിട്ട് അതിനെ പുരാണമായിട്ട് മാറ്റും. എന്നിട്ട് അത് ഇപ്പൊ കാണുന്നതിന്റെ പേര് മാത്രമേ ഇപ്പോ ശ്രീ ഗുരുവായൂരപ്പനോ ആ അമ്മേനാരായണാണോ ഒന്നാം ശിവായ എന്നൊക്കെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ പേര് മാത്രം മാറ്റിയിട്ട് ആ ഭഗവാന്റെ കഥകളാണ് പറയാം. പക്ഷെ ലൗകികപരമായ കഥകളാണ് പറയണത്. തമ്മിത്തല്ലും വഴക്കും വക്കാണും ഇതൊക്കെ അറിയാനല്ലല്ലോ. മനസ്സ് ഭഗവാനോട് ചേർന്ന് മനസ്സിലെ ആ കലികൽമഷങ്ങളെല്ലാം തീർന്ന് എല്ലാ കാര്യങ്ങളും മറന്നിരിക്കാനാണ് നമ്മൾ ആ ഭഗവാന്റെ കഥകള് ഭക്തന്റെ കഥകളൊക്കെ പറയണത്. അതിന്റെ പ്രധാന ഉദാഹരണം തന്നെ മഹാഭാരതം കഥയാണ്. മഹാഭാരതം കഥ ഇത്ര വ്യക്തമായിട്ട് എഴുതി വച്ചിട്ട് പോലും ശ്രീ വേദവ്യാസമാശയ്ക്ക് മനസ്സിന് ആ സംതൃപ്തി ഉണ്ടായില്ല, എന്തോ ഒന്ന് കുറവ് പോലെ. അപ്പൊ ശ്രീനാഥമാശി പറയുന്നുണ്ട് അതെല്ലാം വേദവ്യാസമാശി പറഞ്ഞത് എന്താ അവരവരുടെ കുടുംബകഥയെ പറഞ്ഞത്. സ്വന്തം കുടുംബത്തിലുണ്ടായ കഥ വഴക്ക് വക്കാണം തമ്മിത്തല്ലെ യുദ്ധം അങ്ങനെയുള്ള പോര് അങ്ങനെയുള്ള ഓരോ കഥകളാണ് പറഞ്ഞത്. അതില് ആ ഭഗവാന്റെ കഥയ്ക്കൊന്നും ഭഗവാന് മഹാത്മ്യം കൊടുത്തില്ല. ഭഗവാനെ പറ്റി പറയുന്നുണ്ട് ഇല്ലാന്നില്ല, പക്ഷേ വേണ്ടത്ര ആ ഭക്തിഭാവത്തിനെ പ്രേമഭാവത്തിനെ കാരുണ്യത്തിന് വാത്സല്യത്തിനൊന്നും പ്രാധാന്യം കൊടുത്തില്ല. അതുതന്നെയാണ് മനസ്സമാധാനമില്ലാത്തത്. അപ്പോ ചരിത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയതുകൊണ്ട് മനസ്സമാധാനം കിട്ടില്ല. എന്ത് വേണം, ആ ഭഗവാനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം. അപ്പോഴേ ഭക്തി മനസ്സിലുറക്കുള്ളൂ, അതാണ് പറയണത്. അപ്പോൾ അങ്ങനെ കുറേ കഥകൾ നമ്മളുടെ മുമ്പിലുള്ള കാരണം കൊണ്ട് നമുക്ക് ഏത് വിശ്വസിക്കാം, ഒന്നും അറിയാത്തവർക്ക് ഏതാ വിശ്വസിക്കേണ്ടത് ഏതാ വിശ്വസിക്കേണ്ടാത്തതെന്നുള്ള ഒരു കൺഫ്യൂഷനായി. എല്ലാം അറിയണവർക്ക് ഇത് മുഴുവനും വെറുതെ ഇങ്ങനെ എന്നുള്ളതുമുണ്ട്. ഇതിന്റെ ഇടയിൽ പെടുന്നവർ മുഴുവനും ആകെ അവർക്ക് ഏതാ അങ്ങനെയല്ല, ഇതൊക്കെ ആ കലിയുടെ ഒരു പ്രഭാവമാണെന്ന് തിരിച്ചറിയാതെ കണ്ട് അതിന്റെ പിന്നാലെ പോവുകയാണ്. അപ്പൊ അത് അങ്ങനെയല്ലാതെ കണ്ടതാ നമ്മൾ ആ കുറൂരമ്മയുടെ കഥകളൊക്കെ പറയുമ്പോൾ ആ ഭഗവാന്റെ നാമം ജപിക്കാനും കഥകൾ പറയാനും അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഭഗവാനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭക്തന്മാരുടെ കഥകളെ മനസ്മരിക്കുന്നത്. അതിനെ നമ്മൾ നമുക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ലാതെ സുദാമാവിന്റെ കഥയൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സുദാമാവിനിതാ ധാരാളം വീട് നോക്കിയതില്ല, കുടുംബം നോക്കിയതില്ല, ഭാര്യയെ പട്ടിണിക്കിട്ടു, അങ്ങനെയുള്ള കുറെ കഥകൾ പറയും. അങ്ങനെ വീടും കുടുംബം നോക്കാണ്ട് ഭാര്യയെ പട്ടിണിക്കിട്ടിട്ട് ആ തന്റെ കർമ്മങ്ങളൊക്കെ ഒക്കെ ചുതി വന്ന ഒരാളെ ഭഗവാൻ ഇത്ര ഇഷ്ടമൊന്നും ആവില്ല. ഭഗവാനാ പറഞ്ഞിരിക്കുന്നത് എന്റെ ഭക്തനാണെന്ന്, എനിക്ക് പ്രിയപ്പെട്ടവനാണ് കൃഷ്ണസ്യാസിസഖാ കശ്ചിത് എന്നാ പറഞ്ഞേക്കണേ. കൃഷ്ണന് പ്രിയപ്പെട്ട ആളെന്നാ പറഞ്ഞേക്കണേ, അല്ലാണ്ട് കൃഷ്ണനെ ഇഷ്ടമുള്ള ആളെന്നല്ല പറഞ്ഞേക്കണേ. ഭഗവാൻ ഇഷ്ടപ്പെടണമെങ്കിൽ ഭഗവാൻ അത് എന്റെ ഭക്തനാണെന്ന് പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ധർമ്മത്തിനെ ഒക്കെ എതിരായിട്ട് എല്ലാ ധർമ്മത്തിനെയൊക്കെ നശിപ്പിച്ച് നടക്കുന്ന ഒരാളെ പറയോ? പിന്നെ മറ്റൊരു കാര്യം എന്താണെങ്കിൽ ഭഗവാനോട്
ആ ഭക്തിയുടെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നവർക്ക് ഒരാൾക്ക് നമ്മളെ പോലെയുള്ള നിസ്സാരമായിട്ട് അത്രയും നമുക്ക് ഭക്തിഭാവത്തിലൊന്നും ഉയർന്നിട്ടില്ല. എന്നാൽ പോലും നമ്മളെപ്പോഴും പറയാറില്ലേ, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നമുക്ക് ഭഗവാനോട് പറയാനും ചോദിക്കാനും. എന്നാലേ ആ ഗുരുവായൂരപ്പന്റെ മുമ്പിലാ ചെന്നിരുന്ന എല്ലാം മറന്നു. പിന്നെന്താ, കൃഷ്ണ 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 എന്ന് വിളിക്കാനേ ഉള്ളൂ നമുക്കെന്ന് പറയണം. അപ്പോ ഒരു അല്പമെങ്കിലും ഭക്തിഭാവം ഉള്ളിലുള്ളവർക്ക് അങ്ങനെയേ പറ്റുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഭഗവാനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്നുണ്ടായിട്ട് അതിനൊരു ഇന്റർമീഡിയേറ്ററായിട്ട് ഭഗവാനെ കാണുന്നവർക്ക് അങ്ങനെയൊന്നും തോന്നിയെന്ന് വരില്ല. അപ്പൊ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ എനിക്കത് വേണം, ഇത് വേണം, അതിനത്ര രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്യാം, ഇത്ര രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്യാം എന്നുപോലെ എല്ലാത്തിനും പൈസയും കണക്കും വിലയൊക്കെ ഇട്ടിട്ടുള്ളവർക്ക് അത് തോന്നില്ല. അല്ലാത്തവർക്ക് നമുക്കൊക്കെ തോന്നണില്ലേ, ഭഗവാന്റെ മുമ്പിൽ ഒന്നും ചോദിക്കാൻ തോന്നില്ല ഭഗവാനോട്. എന്തെല്ലാം മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ ഭഗവാന്റെ മുമ്പിലെത്തുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് വിളിക്കാനേ തോന്നുള്ളൂ. അതുതന്നെയാണ് ഭക്തിയുടെ മഹത്വം. അപ്പൊ എന്നിരിക്കെ ആ കറകളഞ്ഞ ഭക്തനായിട്ടുള്ള ആ സുധാമാവ് ധനം മോഹിച്ചിട്ട് ശ്രീഗുരുവായൂരപ്പനെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിന്റെ ഉള്ളിലുള്ള തത്വങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കാതെ കണ്ടാണ്. എന്നിട്ട് അതുപോലൊരു കഥ എഴുതിയിട്ട് ആ കുട്ടികൾ കിടന്ന് കരയണതും പട്ടിണി കിടക്കുന്നതും കലത്തില് അരിയില്ലാത്തതും അമ്മ കരയണതും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് എപ്പിസോഡായിട്ട് നീട്ടിക്കൊണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അപ്പം എവിടെയാ ഈശ്വരനോടൊരു ഭക്തി തോന്നുക നമുക്ക്? നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇത്രയും ദ്രോഹിക്കുന്നത് ഈശ്വരനെ വെച്ചാൽ ഈശ്വരനെ എനിക്ക് വേണ്ട എന്നല്ലേ നമുക്ക് തോന്നുള്ളൂ? എവിടെയും ഭക്തി തോന്നില്ല. ആ കർമ്മങ്ങളെയൊന്നും വേണ്ട വിധത്തിൽ നടക്കാത്ത ഒരാളാണെങ്കിൽ അവരോട് ഭക്തനാണെന്ന് പറയാനും നമുക്ക് തോന്നില്ല. അതായത് ഏതു നേരവും നാമം ജപിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളായാലും വേണ്ടില്ല, സദാസമയം നാമം ജപിച്ച് ഒരു കാര്യങ്ങളും നോക്കാതെ കണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ഭക്തിയാവില്ല. അത് ഉള്ളിലാണ് വേണ്ടത്. ഭഗവാനോടുള്ള ആ പ്രേമഭാഗം ഭാവം ഉള്ളിലാണ്. ഗോപികന്മാർ കാണിച്ചു തന്നില്ലേ, അവരുടെ ഗൃഹജീവിതധർമ്മങ്ങളിലൊന്നും അവർ ചുറ്റി വരുത്തിയിട്ടില്ല, എല്ലാം വേണ്ടതുപോലെ ചെയ്തു. പക്ഷെ അവരുടെ ഉള്ളിൽ നിറയെ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ്, അവരുടെ മനസ്സ് നിറച്ച് ശ്രീകൃഷ്ണ ഭഗവാനാണ്, അതാണ് അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ അങ്ങനെ ഭക്തി ഉള്ളിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ ഇഷ്ടമായി എന്നെല്ലാം തോന്നുന്നത്. ആ സുഹൃതം അത്രയ്ക്കും സുഹൃതം ചെയ്ത ജന്മങ്ങളായതുകൊണ്ടാണ്. പിന്നെ പറയണത് ആ ഭഗവാന്റെ പ്രിയപ്പെട്ട കുറൂരമ്മയുടെ കഥ, ആ ഗുരുവായൂരപ്പനും പ്രിയപ്പെട്ട കഥ, ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ആ കഥകളെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാര്യം, കാരണം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ. അപ്പോൾ നമുക്ക് ആ കുറൂരമ്മയുടെ കഥ കേൾക്കാൻ കൊതിയായിട്ടിരിക്കുന്നു എല്ലാവരും. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. ആരെങ്കിലുമൊക്കെ വരാൻ വൈകുണ്ട് വെച്ചാൽ അവരും കൂടി എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചു നേരം ഇങ്ങനെ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. കാരണം കാത്തിരിക്കണവരെന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കണ്ടാവേ കുറേ നേരം, ആ പറയുന്ന സമയത്ത് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു മഹാപരാധമാണ്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് ഇന്ന സമയം എന്ന് പറയാത്തത്, ഇത്ര സമയത്ത് എന്നുള്ളത് പറയാത്തത് അതുകൊണ്ടാണ്. ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അപ്പം ഒരു 4:30-6:30 വരാം എന്ന് പറയണത്. ശ്രീ ഗുരുവായൂരപ്പ അപ്പൊ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത് ആ ഉണ്ണിക്കണ്ണൻ്റെ ക്രൂരമ്മയുടെ കൂടെ ലീലകളാകുന്ന കാര്യങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും എന്താണ്, ആ കണ്ണനും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകണേയുള്ളൂ കഥ. അപ്പോൾ എന്താണ് ഇനി ഉണ്ണിക്കണ്ണനും കുറൂരമ്മയും കൂടിയിട്ട് അടുത്തതായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്തുണ്ടായി എന്നുള്ള കഥകൾ നമുക്ക് അനുസ്മരിക്കാം. ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ കുറൂരമ്മേ എന്ന് വെച്ചിട്ട് ഊട്ടിക്കതച്ച് വരികയാണ്. ഉറക്കം വെച്ചിട്ടാണ് വരുന്നത്. കുറൂരമ്മയാണ് ഞാൻ ആകെ പരിഭ്രമിച്ചു ഉണ്ണിക്കുട്ടനോട്, എന്റെ കുട്ട ഉണ്ണിക്കുട്ട എന്തേ പറ്റിയത്, എന്തേ ഉണ്ടായേ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കിതച്ച് കിതച്ച് കുറൂരമ്മേ കുറൂരമ്മേ അമ്മ വില്യമംഗലം സ്വാമിയാരെന്ന് കേട്ടിട്ടുണ്ടോ? കിതച്ച് കൊണ്ടാണ് പറയണത്, അമ്മ വില്യമംഗലം സ്വാമിയാരെന്ന് കേട്ടിട്ടുണ്ടോന്നാ ചോദിക്കണേ. അപ്പൊ പറഞ്ഞു, എന്റെ കൃഷ്ണ കേട്ടിട്ടുണ്ടോന്നോ, അദ്ദേഹം ഗുരുവായൂരപ്പന്റെ പരമഭക്തനല്ലേ, ഉണ്ണിക്കണ്ണനെ നേരിൽ കാണാൻ കഴിയുന്ന ആളാത്രേ, അതിപ്പോ എന്റെ കുറൂരമ്മയും കണ്ണനെ കാണുന്നുണ്ടല്ലോ. എന്റെ കുട്ട ഞാൻ എവിടെയാ, അദ്ദേഹം എവിടെയാ, എനിക്ക് അത്രയ്ക്ക് ഭക്തിയൊന്നുമില്ല,
കൃഷ്ണ അത്രയ്ക്കൊക്കെ ഭക്തി ഉണ്ടാവാൻ ഇനി എത്ര ജന്മം ജനിക്കണം എന്നറിയോ ആ ക്രൂരമ്മ കൃഷ്ണനെ ഇങ്ങനെ ലയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിക്കുട്ടൻ ആ ഇരിപ്പ് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് നിന്നു കുറച്ചു നേരം ആ ക്രൂരമ്മയുടെ ആ ഭക്തിഭാവം കണ്ടതിന് ശേഷം ആ ക്രൂരമ്മ ഇങ്ങനെ കുലുക്കി വിളിച്ചു വെച്ചു അങ്ങനെ കുലുക്കി വിളിച്ചു ക്രൂരമ്മേ ക്രൂരമ്മേ എന്താ ആലോചിക്കണേ അല്ല കുട്ട എന്താ ഇപ്പൊ നീ സ്വാമിയാരെ പറ്റി ചോദിക്കാൻ ചോദിച്ചു അതെന്താണോ ഇവിടെ അടുത്തൊരു ഗൃഹത്തിലെ വില്യമംഗലം സ്വാമിയാർ സത്സംഗത്തിനായിട്ട് വാരം താമസിക്കുന്നുണ്ട് അത്രേ ഒരു വാരം അവിടെ താമസിക്കുന്നുണ്ടെന്നാ കേട്ടത് അപ്പൊ ആ സമയത്തെ ഓ എന്നാ എനിക്ക് ചെന്നൊന്ന് കാണാൻ മോഹമുണ്ട് എവിടെയാണാവോ എന്ന് പറഞ്ഞു അതിനെന്താ ക്രൂരമ്മ ഞാൻ പോയിട്ടേ ആ സ്വാമിയാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം എന്താ കുട്ടായി പറയണേ വിഡ്ഢിത്തം പറയാണ്ടിരിക്കോ സ്വാമിയാരെയൊക്കെ എനിക്ക് കാണാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരേ ഞാൻ അവിടെ ചെന്ന് ആ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ് വേണ്ടത് മഹാത്മാക്കളെ ഒന്നും നമ്മൾ അങ്ങനെ വിളിച്ചു കൊണ്ടുവരാനൊന്നും പാടില്ല നമ്മൾ അവിടെ ചെന്ന് അവരെ കണ്ട് നമസ്കരിക്കണം അല്ലാണ്ട് അവർ അവരോട് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുമെന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ അതിനെന്താ കുറൂരമ്മ എൻ്റെ കുറൂരമ്മയും വലിയ ഭക്തിയല്ലേ ഇങ്ങനെ ഒരു ഭക്തിയായിട്ടുള്ള കുറൂരമ്മേൻ്റെ അവിടെ കുറൂരമ്മയെ കാണാൻ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം എൻ്റെ കുട്ട എനിക്കെന്താ ഭക്തി ഇതൊന്നും ഒരു ഭക്തിയൊന്നുമല്ല എന്തോ ഒരു ഇഷ്ടം ആ ഭഗവാനോട് ആ ഭഗവാനെ കാണാനൊരു കൊതി അത്രയേ ഉള്ളൂ അവരൊക്കെ അങ്ങനെയൊന്നുമല്ല നല്ല അറിവും പാണ്ഡിത്യമൊക്കെ ഉള്ളവരാണ് എത്രയെത്ര നല്ല നല്ല ശ്ലോകങ്ങളാണ് ആ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടിങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നറിയോ ആ ശ്ലോകങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ തലയാട്ടി സമ്മതിച്ചിട്ടുള്ളത് അത്രേ എത്ര നല്ല ശ്ലോകങ്ങളാണെന്നറിയോ ഭഗവാൻ തന്നെ മുന്നിലിരുന്ന് ഓരോന്നും വിലയെ പേശിച്ച് പോലെ തലയാട്ടി സമ്മതിച്ചതിൻ്റെ അത്രേ അപ്പം എന്നാൽ വേറൊരു കാര്യം ചെയ്യാം ഗുരുവരമ്മ അതെ ആ അദ്ദേഹത്തിനെ എല്ലാവരും ആ ഭിക്ഷയ്ക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ കുറൂരമ്മ ഒരു കാര്യം ചെയ്തോളൂ നമുക്ക് ഇങ്ങോട്ട് കുറൂരിൽ ഇല്ലത്തേക്ക് ഭിക്ഷയ്ക്ക് വിളിക്കാം അപ്പോൾ കുറൂരമ്മയുടെ ബാലഗോപാലിനെ പൂജിക്കാനും പറയാം അപ്പോൾ ബാലഗോപാലിനും നല്ല സന്തോഷമാവും ബാലഗോപാലിനെ അപ്പോൾ അദ്ദേഹത്തിന് ബാലഗോപാലിനെ കാണാൻ കഴിയുമല്ലോ ഈശ്വരനെ കാണാൻ കഴിയണ ആളാന്നല്ലേ കുറൂരമ്മ പറഞ്ഞു അപ്പോൾ ബാലഗോപാലിനും നല്ല സന്തോഷമാവും എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ കുട്ട നമ്മൾ വിളിച്ചാലൊന്നും സ്വാമിയാർ വരില്ല അതൊന്നും കുറൂരമ്മ അറിയണ്ട ഞാൻ പോയിട്ട് വിളിക്കാം അതെന്താപ്പോ വരാത്തത് ഭഗവാന്റെ നാമം ജപിക്കാൻ ആരെ എവിടെ വിളിച്ചാലും അവിടെ ചെല്ലുക അതല്ലേ ഭക്തോത്തന്മാർ ഉത്തമന്മാരുടെ ലക്ഷണം അല്ലാണ്ട് അവിടെ ഞാൻ വരില്ല എവിടെ ഞാൻ വരില്ല എന്നൊക്കെ ആരെങ്കിലും പറയാൻ വയ്ക്കുക അതൊന്നും ഇല്ല ആര് വിളിച്ചാലും അദ്ദേഹം വരും ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറയലല്ല ഉണ്ണിക്കുട്ടൻ ഒറ്റ ഓട്ടം കുട്ട അവിടെ നിൽക്കൂ അമ്മ പറയട്ടെ അമ്മ പറയട്ടെ എന്നൊക്കെ പറയണ്ട് ആര് കേൾക്കാൻ കുട്ടൻ ഓടി ഒറ്റ ഓട്ടം കൂടെ ഓടി നീ കുട്ടി അവിടെ ചെന്ന് എന്താ ബുദ്ധാണാവോ ചെയ്യാൻ പോണേ അദ്ദേഹത്തിന് വല്ല മനഃപ്രയാസം ഉണ്ടാക്കുകയോ ഗുരുവായൂരപ്പ ഒന്നും തോന്നരുതേ ബാലഗോപാല കൂടെ ഉണ്ടാവണേ എന്ന് പറയാണ് ഉണ്ണിക്കുട്ടൻ ഓടി വില്യമംഗലം സ്വാമിയായി താമസിക്കണ ആ ഗൃഹത്തിലെത്തി അദ്ദേഹം സത്സംഗമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കണേൻ്റെ അടുത്തേക്ക് ഇതാ ചെല്ലിയാണ് അപ്പോൾ സ്വാമിയാരുടെ പരിചാരകരിൽ ഒരാൾ ചോദിച്ചു എന്താ വന്നേ വില്യമംഗലം സ്വാമിയാരെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ കൊച്ചുകുട്ടിയാണല്ലോ അത് പറയണേക്കാനൊരു കൗതുകല്ലേ വില്യമംഗലം സ്വാമിയാരെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാണ് ആ കുട്ടൻ്റെ അത് കേട്ടപ്പോൾ വില്യമംഗലം സ്വാമിയാരെ ഒന്ന് തല ഉയർത്തി നോക്കി ഒരു കൊച്ചുണ്ണി ആ കുട്ടൻ്റെ എന്തൊരു വിനയാണ് നല്ല സന്തോഷമായി അത് കണ്ടപ്പോൾ ആ കുട്ടനോട് ഇങ്ങോട്ട് ആ കുട്ടിയോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് സ്വാമിയാർ പറഞ്ഞു അപ്പോൾ ഉണ്ണിക്കുട്ടൻ വേഗം ചെന്നിട്ട് ആ സ്വാമിയാരുടെ കൽക്കൽ വീണ് നല്ല നമസ്കരിച്ചു അവർ നന്നായി വരും കേട്ടോ എണീക്കു നീ ഏതാ കുഞ്ഞെ എവിടെ എന്തേ വന്നത് എന്ന് ചോദിക്കുന്നു ഞാനേ കുറൂരില്ലത്തുനിന്ന് വരികയാണ് കുറൂരമ്മയുടെ സഹായത്തിന് നിൽക്കുന്ന കുട്ടിയാ അമ്മ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വന്നതാണ് പുറയന്നൂർ മലയിൽ നിന്ന് കുറൂരില്ലത്തേക്ക് വേളി കഴിച്ചുകൊണ്ടെന്ന് അന്താജനം ഒരു കൃഷ്ണഭക്തിയാന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് എന്താണാവോ പ്രത്യേകിച്ച് നാളെ ഭിക്ഷ കുറൂരില്ലത്താവണമെന്ന് അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട് ആ അപേക്ഷ ഇവിടെ വന്ന് പറയാനായിട്ട് പറഞ്ഞു അങ്ങേപോലുള്ള മഹാത്മാരുടെ പാദസ്പർശം ഏറ്റാൽ ആ ഇല്ലത്തിന് മഹാപുണ്യാണെന്നാണ് അമ്മ പറഞ്ഞത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടിയെ പറഞ്ഞു വെക്കണത് കുട്ടിയായ എന്നെ പറഞ്ഞയച്ചത് അവിടുന്ന് ക്ഷമിക്കണം അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത് ക്ഷമിക്കണം എന്നും പറയാൻ പറഞ്ഞു എന്ന് പറയണു കാരുണ്യമുണ്ട് ഇവിടുന്ന് കാരുണ്യം ഉണ്ടാവണം എന്ന് പറയാണ് അത്രയും ലളിതമായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ
നിന്റെ വിനയവും സംസാര രീതിയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടിച്ചു കേട്ടോ. നാളെ ഞാൻ വരാം. അതിനുശേഷം മടങ്ങി വന്നേ ഇവിടെ എന്റെ പൂജകളൊക്കെ തുടങ്ങുള്ളൂ. അതുകൊണ്ട് എന്റെ ദേവാലയം തുടങ്ങണേക്കാളും മുമ്പ് വേണം, വേഗം വരും ഞാൻ അവിടെ ഭിക്ഷയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്കുള്ള രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞങ്ങോട്ട് വരും, പിന്നെ ഉച്ചപൂജയ്ക്ക് ഞാൻ വന്നേ ചെയ്യുള്ളൂ. അപ്പൊ അതിനു മുമ്പ് അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ സമയം ഒട്ടും കളയാനില്ല, എന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത് എന്നൊന്നും. ഇനി അടിയൻ വേണ്ടതെല്ലാം ഒരുക്കിക്കോളാൻ അമ്മോട് പറയാം. ഓ ശരി, വീണ്ടും നമസ്കരിച്ചിട്ടതാ കുറൂരമ്മയുടെ ഇന്നത്തേക്ക് ഇതാ ഒറ്റ ഓട്ടം നടക്കാന്ന് പറയണത് കുട്ടനില്ല, കുട്ടന ഒറ്റ ഓട്ടം ഓടി കുറൂരമ്മേന്ന് വിളിച്ചിട്ടാണ് അവിടെ ഓട്ടം. ആ സന്തോഷപ്പൂത്തിരി കത്തിച്ചുകൊണ്ടാണ് കുട്ടൻ വരണത് എന്ന് മനസ്സിലായി. അപ്പൊ കുറൂരമ്മ ആകാംക്ഷയോടെ കൂടി അറിഞ്ഞിട്ടു എന്തായി കുട്ട, എന്തേ ഉണ്ടായേ? കുറൂരമ്മ കെട്ടിപ്പിടിച്ചിട്ട് ആ രണ്ട് ജവലിനും ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, കുറൂരമ്മേ അദ്ദേഹം സമ്മതിച്ചു കേട്ടോ. അദ്ദേഹം കുറൂരമ്മയെ പറ്റിയും അമ്മയുടെ ഭക്തിയെ പറ്റിയിട്ടും ധാരാളം കേട്ടിട്ടുണ്ട് അത്രേ. ഞാൻ പറഞ്ഞില്ലേ കുറൂരമ്മ നല്ല ഭക്തിയുള്ള ആളാണെന്ന്? ബാലഗോപാലൻ പറഞ്ഞതാവും കുറൂരമ്മയ്ക്ക് നല്ല ഭക്തിയുണ്ടെന്നൊക്കെ എന്ന് പറഞ്ഞു. സത്യമാണോ കുട്ടാതോ നീ എന്നെ കളിയാക്കുകയാണോ? സത്യ കുറൂരമ്മ ഞാൻ പറയണത്. എന്നോട് ചോദിച്ചു അദ്ദേഹം, അതാ കുറൂരില്ലത്തേക്ക് വേളി കഴിച്ച അന്തർജനല്ലേ ഭക്തിയുള്ള കുട്ടിയാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണ്ടായി. എന്റെ കുട്ട എന്റെ കയ്യും കാലും തളരുന്നു, പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കണം, വീടെല്ലാം വൃത്തി ശുദ്ധിയാക്കി വെക്കണം, രാവിലെ ഇതെല്ലാം കൂടിയിട്ട് എന്നെ കൊണ്ട് വയ്ക്കുമോ? അതെല്ലാം ഞാൻ ശരിയാക്കാം കുറൂരമ്മേ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, നേരത്തെ എണീറ്റ് കുളിച്ചിങ്ങോട്ട് വന്നാൽ മാത്രം മതി. പൂവ് ഇങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ നിന്നെ കാണില്ല, ചിലപ്പോൾ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരികയുണ്ടാവുക. അങ്ങനെ എന്നെ വിശ്വാസമില്ല ചേലേ കുറൂരമ്മ, ഞാൻ ഇന്ന് പോണില്ല, ഞാൻ ഇവിടെയാണ്. അയ്യോന്റെ കുട്ട, അപ്പൊ നിന്നെ വീട്ടിൽ തിരക്കില്ലേ? ഏയ് അതൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാ പോന്നത്, സ്വാമിയാര് വരാമെന്ന് സമ്മതിച്ചാൽ ഞാൻ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ അച്ഛനമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമായി, സ്വാമിയാരെയും കുറൂരമ്മേനേയും കൂടിയൊക്കെ ഞാൻ നിൽക്കാൻ കേട്ടപ്പോ എന്ന് പറഞ്ഞു. കുട്ട നീ എന്റെ ബാലഗോപാലൻ തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് അതാ ഇങ്ങനെയൊക്കെ എനിക്ക് അച്ഛനത്. നീ ശരിക്കും ബാലഗോപാലൻ തന്നെയാണേ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതം പുരതോ മമ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതം പുരതോ മമ. ആ കുറൂരമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. പിറ്റേന്ന് രാവിലെ കുറൂരമ്മ എഴുന്നേറ്റ് വരുമ്പോഴേക്കെന്താ ഇല്ലോ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ചാണകം വെള്ളമൊക്കെ തളിച്ച് ശുദ്ധിയാക്കി വച്ചേക്കണോ. ഉണ്ണിക്കുട്ടൻ എന്താ കുളിച്ച് ശുദ്ധമായിട്ട് ഒരു എന്താ ചെറിയ ഒരു തോർത്തും കൊണ്ടൊക്കെ ചുറ്റി ഇതാ ശുദ്ധമായിട്ട് കുളി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഭക്ഷണത്തോടെയും ചന്ദനക്കുറിയൊക്കെ തൊട്ട് മിടുക്കനായിട്ട് നിൽക്കണു. ദൂരം നോക്കിയപ്പോൾ ആ തേവാരപ്പുരയിലെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. വേഗം പോയി കുളിച്ചു വന്ന് ബാലഗോപാലനുള്ള നേദ്യം തയ്യാറാക്കൂ കുറൂരമ്മ, ബാക്കിയൊക്കെ റെഡിയായിട്ടുണ്ട്, ഒക്കെ തയ്യാറായിട്ടുണ്ട് എന്ന് പറയാണ്. കുറൂരമ്മയ്ക്ക് അത്ഭുതമായി റെഡിയായിട്ടുണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് നമ്മൾ പറഞ്ഞ ശീലായതാണ്. ഒക്കെ തയ്യാറായിരുന്നോ പറഞ്ഞുണ്ടാവുക. ഹരേ കൃഷ്ണ. കുറൂരമ്മയ്ക്ക് നല്ല അത്ഭുതവും സന്തോഷമൊക്കെ കൊണ്ട് കണ്ണ് നിറഞ്ഞു. കേവലം ഒരു അഞ്ചാറ് വയസ്സുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയെല്ലാം ഭക്തിയായിട്ട് ചെയ്യണത്? ഇത്രേ ഒരു ഭക്തിയോടുകൂടിയിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്യുന്നില്ലേ? മുജ്ജമ്മ സുഹൃതം ചെയ്ത കുട്ടിയാണ്, മുജ്ജമ്മ സുഹൃതം ചെയ്തവരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും എന്നെല്ലാം വിചാരിച്ചു. നേരം വെളുക്കാൻ തുടങ്ങി. വേഗം പോയി കുളിച്ചു വരാം. കുറൂരമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും നിർണായകമായ നിമിഷമാണ്, പ്രധാന നിമിഷം. ആ വില്യമംഗലം സ്വാമിയാരെ പോലെയുള്ള മഹാത്മാക്കൾ ഗൃഹത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മുജ്ജമ്മ സുഹൃതം തന്നെയാണ് നമുക്കും. അതെ, നമ്മുടെ ഗൃഹത്തിൽ അതാണ് അതിഥി ദേവോ ഭവ എന്ന് പറയണത്. ആരാണ് മഹാൻ, ആരാണ് മഹാനല്ലാത്തത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയില്ല. ആരുടെ ഉള്ളിലാണ് കൂടുതൽ ആ ഈശ്വര ചൈതന്യം പ്രകടമാണത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയില്ല. അപ്പൊ ആര് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാലും അവരെല്ലാം അതിഥി വന്നവരൊക്കെ ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ആര് വന്നാലും അവരെ നിഷേധിക്കരുത് എന്നാണ് പറയണത്. ചിലപ്പോൾ നമുക്ക് അത്ര അനിഷ്ടമുള്ളവരാവും കയറി വരികയുണ്ടാവും, എന്നാലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവര് ഇതാ ഈശ്വരന് തുല്യാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയണ ഒരു കാര്യം അതേ,
നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ സന്തോഷത്തോടെ കൂടി സ്വീകരിക്കണം. ഭഗവാനാ വരണേ എന്ന് വിചാരിച്ച് സ്വീകരിക്കണം. ബാക്കിയുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം. വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രു ആയാലും നമ്മുടെ വീട് തേടി വന്നാൽ അവരെ ചിരിച്ച മുഖത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. മുഖം കറുപ്പിക്കരുത് കേട്ടോ എന്ന് അച്ഛൻ എനിക്ക് പറയേണ്ടായി. ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അച്ഛൻ അവര് ഇത്രയൊക്കെ ആയിട്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തിനാ സമ്മതിച്ചേ എന്ന് ചോദിച്ചു. അച്ഛമ്മൻ അതങ്ങനെയല്ല, അവർ കാണിക്കുന്നത് അവരുടെ സംസ്കാരം, നമ്മളങ്ങനെ ആവരുത്, ആരാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അച്ഛൻ വന്നു തന്ന ഒരു ഉപദേശമാണ്. ആര് ഗൃഹത്തിലേക്ക് വന്നാലും അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. എല്ലാവരോടും ചിരിച്ച മുഖത്തോടുകൂടി പെരുമാറണം. നമ്മുടെ ഉള്ളിൽ എന്ത് വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അത് പ്രകടമാക്കരുത്. കാരണം അത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കരുത്. അവരുടെ മുമ്പിൽ എപ്പോഴും ചിരിച്ചിട്ടേ ആവാവൂ. അല്ലെങ്കിൽ നമ്മളുടെ ദുഃഖഭാവം മറ്റുള്ളവർക്ക് പകർന്ന് അവരുടെ ഉള്ളിലും ദുഃഖം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഒരു കർമ്മച്യുതി ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ചിരിച്ച മുഖത്തോടെ അല്ലാണ്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പെരുമാറരുത്. അഥവാ ചിരിച്ച മുഖത്തോട് വരാൻ സാധിക്കില്ല എന്നെങ്കിൽ വാതിലടച്ച് കുറച്ച് നേരം മുറിയിലിരുന്ന് നല്ല ഓണം നാമം ജപിക്കുക. അപ്പോൾ ആ മനസ്സിലെ വിഷമമൊക്കെ മാറും. അതിനുശേഷം ഇതാ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരിക എന്നെല്ലാം മനോഹരമായ ഉപദേശങ്ങളാണ്. നാളെ അച്ഛൻ്റെ ശ്രാദ്ധം ഒരിക്കലാണ്. നാളെ രാവിലെ നേരത്തെ വന്നിട്ട് മറ്റന്നാൾ ശ്രാദ്ധമാണ്. അതുകൊണ്ട് മറ്റന്നാൾ രാവിലത്തെ ആ സത്സംഗം എങ്ങനെയാവും, എത്ര സമയം വൈകും, നേരത്തെയാവോ ഒന്നും പറയാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്ന സമയത്ത് നാളെ രാവിലെ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് രണ്ട് കുളി കുളിക്കണം എന്നുള്ളൂ. ആദ്യം കുളിച്ച് വന്ന് കഥയൊക്കെ പറഞ്ഞ് നാമം ജപിച്ചിട്ട് പിന്നെ എന്താ വീണ്ടും അങ്ങനെ വേണ്ടി വരുമെന്ന് മാത്രമല്ല, അതൊന്നും വിരോധമില്ല. മറ്റന്നാൾ രാവിലെ ആ കർമ്മങ്ങൾക്ക് ശേഷമേ നാമം ജപിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മത്തിന് വേണ്ടിയിട്ട് ഇളയതൊക്കെ വരുമ്പോൾ അവരുടെ സമയം നോക്കണ്ടേ. അപ്പോൾ അത് നിശ്ചയമില്ല എപ്പോഴാണെന്നുള്ളത്. എന്തായാലും പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്കൂടെ അത് പറഞ്ഞു വന്നല്ലോ. നമുക്ക് കുരുവരം മേലത്തേക്ക് പോവാം. ഇതൊക്കെ അത്ര വലിയ കാര്യങ്ങളൊന്നല്ല, ഇതൊക്കെ ഗുരുവായൂരപ്പം തീരുമാനിച്ചോളും. അപ്പോൾ അതാ അങ്ങനെ അതാ എന്ന് ആ വില്ലുമംഗലം സ്വാമിയാരെ പോലെയുള്ള മഹാത്മാക്കൾ വരെയാണ് എന്നുള്ള സന്തോഷത്തോടുകൂടിയിട്ടാ ആ കുളക്കടവിലേക്ക് നടക്കുകയാണ്. അപ്പോഴും ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. കോമളം കോചയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഹസദംപുരതോ മമ. കടവിൽ ചെന്നപ്പോൾ ആ ചെമ്മങ്ങാട്ട് ഇല്ലാത്ത അന്തർജലം കുളി കഴിഞ്ഞ് ഇറം മാറുകയാണ്. ക്രൂരമ്മയെ കണ്ടതും പറഞ്ഞു, അതേ ശുദ്ധം മാറ്റണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ശരി, അത്രയും തന്നെ ഉള്ളൂ. എന്താ ഇല്ലത്തമ്മേ, ഇന്ന് ഇല്ലത്ത് എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഇത്ര രാവിലെ? ഇന്നേ വില്ലങ്കലം സ്വാമിയാർ ഇല്ലത്ത് ഭിക്ഷയ്ക്ക് വരുന്നുണ്ട്, അത്ര വരുന്നുണ്ട്. അതുകൊണ്ടേ സ്വാമിയാർക്ക് വേഗം പോകണത്രേ. അതുകൊണ്ട് വേഗം അവിടെ ചെന്നിട്ട് എനിക്ക് ആ പൂജയ്ക്ക് ഒരുക്കാനുള്ളതാണെന്ന് കുറേമമ്പറന്ന് പോയി. ഇന്ന് ഭിക്ഷയ്ക്ക് ചെമ്മങ്ങാട്ട് ഇന്നത്തേക്കാണോ? അതെന്താ ഗൗരി അങ്ങനെ ഒരു ചോദ്യം? എൻ്റെ ഇല്ലത്ത് സ്വാമിയാർ വരില്ല എന്നാണോ നീ നിരീക്ഷിച്ചത്? അയ്യോ എൻ്റെ കൃഷ്ണ, അല്ല കേട്ടോ, ഇല്ലത്തമ്മേ അറിയാതെ ചോദിച്ചു എന്നല്ലോ. ശരി ശരി, വഴിയിൽ നിന്ന് മാറും. അപ്പോഴേക്കും മുഖമൊക്കെ കനത്തു. ആ ഇല്ലത്തമ്മയുടെ സ്വരത്തിലെ നീരസൊക്കെ വന്നു. എന്നാ ക്രൂരമ്മയ്ക്ക് ആകെ വിഷമം തോന്നി. പാവ ഉണ്ണിക്കുട്ടൻ ആ പൂജയ്ക്ക് ഒരുക്കിയതൊക്കെ വെറുതെ ആയില്ലോ. ഈ കുട്ടി ചെന്ന് ആ വലിയവരുടെ പോലെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു തമാശ പറഞ്ഞതാവും വരാമെന്ന്. സാരല്ല, ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയല്ലേ. ആ മനസ്സിലെന്തോ ഒരു ദുഃഖം, എന്നാലും അതൊക്കെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ടതാ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദാംബുരതോ മമ. ആ ക്രൂരമ്മയുടെ ആ ചുണ്ടുകൾ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. കുളി കഴിഞ്ഞ് മടങ്ങി ചെന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ അക്ഷമനായിട്ട് കാത്തു നിൽക്കുകയാണ്. എൻ്റെ ക്രൂരമ്മേ, എന്റെ ഇത്ര വൈകിയത്? ആ പറഞ്ഞതല്ലേ എല്ലാ കാര്യം വേഗം ഒരുക്കി വെക്കണം, ഞാൻ വരുമ്പോഴേക്കൊന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ, ക്രൂരമ്മ വരാൻ വൈകിയപ്പോൾ ഞാൻ എന്നെ നീതി വേദ്യം വെച്ചു കേട്ടോ. സമയാർക്ക് സമയം വൈകരുതല്ലോ വെച്ചിട്ട്. ഏയ് അതൊന്നും ഇല്ല കുട്ട, അദ്ദേഹം വരില്ല. ഏ വരില്ല എന്നോ? അതെന്താ ക്രൂരമ്മ, ആ ക്രൂരമ്മ അങ്ങനെ പറഞ്ഞത്?
ബാലഗോപാലൻ പറഞ്ഞു, ഗുരു നമ്മോട് അദ്ദേഹം വരില്ലാന്ന്. അല്ല എന്റെ കുട്ട, ഇന്നേ അദ്ദേഹം ചെമ്മങ്ങാട്ടിൽ നിന്നത്തേക്കാണ് അത്ര പോണത്. ഇങ്ങോട്ട് വരാൻ എന്നോട് സമ്മതിച്ചതാണല്ലോ കുട്ട. മോ കുട്ടിയല്ലേ, അപ്പോഴേ അദ്ദേഹത്തിൽ തമാശ പറഞ്ഞതാവും, അത് സാരമില്ല. തമാശ പറയേ, പറഞ്ഞ വാക്ക് പാലിക്കാത്ത ആളെയാണോ അമ്മ മഹാത്മാവ് എന്നൊക്കെ വിശേഷിപ്പിച്ചത്. പെട്ടെന്ന് അമ്മ ഉണ്ണിക്കുട്ടന്റെ വായ പൊത്തിയിട്ട് പറഞ്ഞു, കുട്ട ഒരിക്കലും അങ്ങനെ മഹാത്മാക്കളെ നിന്ദിക്കരുത്. ഇതൊക്കെ ഈശ്വരന്റെയേക്കാൾ വലിയ പാപമാണ്. ഓരോന്ന് ഇന്നത് ഇന്ന സമയത്ത് വേണം എന്നൊക്കെ ഉള്ളത് ഈശ്വര നിശ്ചയമാണ്. അതിലും വിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്. ഗുരുവായൂരപ്പൻ നിശ്ച പോലെ എന്താ വെച്ചാൽ നടക്കട്ടെ, നമ്മളെല്ലാം സന്തോഷമായിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞു. കുറൂരമ്മ വിഷമിക്കേണ്ട കേട്ടോ, കുറൂരമ്മയുടെ കൂടെ ബാലഗോപാലുണ്ടല്ലോ, ആര് വന്നാൽ എന്താ വന്നില്ലെങ്കിൽ എന്താ എന്നൊക്കെ ചോദിച്ചതാ. ഉണ്ണിക്കുട്ടൻ പുഞ്ചിരിച്ചുകൊണ്ട് കുറൂരമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ട് തവളിന് ഉമ്മ വച്ചു. ആ ഉണ്ണിക്കുട്ടനേതാ മറ്റേ ആ ഇറൻ മാറിയ ആ ഇറനോടുകൂടിയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എന്ന് പോലും മറന്ന് വാരിയെടുത്ത് മറോട് ചേർത്ത് പിടിച്ചിട്ടതാ. നീ ബാലഗോപാല, നീ എന്റെ ബാലഗോപാലൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുതാ. കമളം കൂചയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദാംബുരതോ മമ. ആ ഒരു മന്ത്രം ജപിച്ച് ജപിച്ച് ആ ക്രൂരമ്മ ആ ഉണ്ണിക്കുട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് ആ സച്ചിദാനന്ദ സ്പർശം അനുഭവിച്ചുകൊണ്ട് ആത്മനിർവൃതിയിൽ അലിഞ്ഞു നിൽക്കുകയാണ്. എത്ര മനോഹരമായൊരു കാഴ്ചയാണ് അല്ലേ. അപ്പോൾ ഇന്നെന്തായാലും ആ ക്രൂരമ്മ ഉണ്ണിക്കുട്ടനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കട്ടെ. നാളെ എന്താ ഉണ്ടായത് അടുത്ത ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ കൂടെ ഉണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് ആ സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് കുറൂരമ്മ അവിടെ നിൽക്കട്ടെ. നാളെ വരെ കുറൂരമ്മയെ ചേർത്ത് കെട്ടിപ്പുണർന്ന് കുറൂരമ്മയുടെ കൂടെ നിൽക്കാൻ ആ കണ്ണനെ അനുവദിക്കുമ്പോഴേ ഇത്രയും നേരം എൻ്റെ കുറൂരമ്മയുടെ കൂടെ തന്നെ നിർത്തിയതല്ലേ. ഞാൻ വരാട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വരാം, നിങ്ങൾ തന്നെ കെട്ടിപ്പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തും വന്ന് നമ്മളെയും കെട്ടിപ്പിടിച്ചാലോ. ആ ഭഗവാന് സന്തോഷമായിട്ട് ഉണ്ടെങ്കിൽ ഭഗവാൻ ഓടി വരും, ഞാൻ വരാട്ടോ നിങ്ങളുടെ അടുത്തേക്ക്, ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങളെയും കെട്ടിപ്പിടിക്കാം എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ ആ ഓടി വന്ന് നമ്മുടെ അടുത്തേക്കും കണ്ണൻ വരും. അങ്ങനെ കണ്ണൻ നമ്മുടെ അടുത്തേക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഉണ്ണിക്കണ്ണൻ്റെ വരവിനായി കാത്തുകൊണ്ട് നമുക്ക് ഈ അക്ഷരപ്പൂക്കൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. ആ ഗുരുവായൂരപ്പൻ എപ്പോഴും എന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. എല്ലാവരും ആ ഉണ്ണിക്കുട്ടനെ കെട്ടിപ്പിടിച്ചോളൂ. കോമളം കൂചയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദാംബുരതോ മമ. കൃഷ്ണാകിടാവേ ഇതാ ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തേ അഴകാപുരാനെ എപ്പോഴും ഓമൽ തിരുമേനി കാൺമാൻ തക്കോരു കണ്ണിങ്ങരുളിട വേണം. എപ്പോഴും ഓമൽ തിരുമേനി കാൺമാൻ തക്കോരു കണ്ണിങ്ങരുളിട വേണം. തിരുവായൂരപ്പാശരണം. നാരായണ 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 ജയ ജയ ശ്രീരാധേശ്യാ.